കൊച്ചിയിൽ തീ തുപ്പുന്ന ബൈക്കുമായുള്ള അഭ്യാസ പ്രകടനം നടത്തിയത് തിരുവനന്തപുരം സ്വദേശിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ചെന്നൈയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കിരൺ ജ്യോതിയാണ് ഈ അഭ്യാസം കാട്ടിക്കൂട്ടിയത്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. എന്തായാലും കിരൺ ജ്യോതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ അച്ഛനോട് വ്യാഴാഴ്ച RTO മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. കാരണം ബൈക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പിതാവിന്റെ പേരിലാണ്. വിശദാംശങ്ങളുമായി ജൂലിയറ്റ് സെബാസ്റ്റ്യൻ ആയിരുന്നു. ജൂലിയറ്റ്, എല്ലാവർക്കും ഒരു സംശയം കാണും, ഈ ഓടുന്ന വണ്ടിയുടെ സൈലൻസറിലൂടെ എങ്ങനെയാണ് തീ തുപ്പുന്നത്? അതിന്റെ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കണ്ട, എന്നാലും എന്താണ് സംഭവം? ബി ജി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ വലിയ ശബ്ദത്തോടുകൂടി കൊച്ചി നഗരത്തിലെ തിരക്കേറിയ റൂട്ടിൽ, കളമശ്ശേരി എടപ്പള്ളി റൂട്ടിൽ കൂടി ഈ തീ തുപ്പുന്ന ബൈക്കുമായി ഈ യുവാവ് അഭ്യാസ പ്രകടനം നടത്തിയത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇദ്ദേഹത്തിനായുള്ള അന്വേഷണത്തിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പ്. ഒടുവിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിയായ കിരൺ ജ്യോതിയാണ് ഇത്തരത്തിലൊരു അഭ്യാസ പ്രകടനം നടത്തിയത്. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കിരൺ ജ്യോതി ചെന്നൈയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. എന്തായാലും ഈ കിരൺ ജ്യോതിക്കെതിരെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച അച്ഛനോടും കിരൺ ജ്യോതിയോടും നേരിട്ട് ഹാജരാകാൻ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും വളരെ അപകടകരമായ രീതിയിലാണ് ഈ വലിയ ശബ്ദത്തോടുകൂടി ഈ കിരൺ ജ്യോതി ഇത്തരത്തിൽ ബൈക്ക് ഓടിച്ചു പോയത്. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഈ തീ തുപ്പുന്ന വാഹനവുമായി ഇങ്ങനെ പോയാൽ പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അടക്കം വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ പോകുന്ന തിരക്കേറിയ കൊച്ചി റോഡിൽ കൂടി ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തീപിടുത്തത്തിനുള്ള സാധ്യതകളുണ്ട്, മറ്റു വാഹനങ്ങൾക്ക് ശല്യമാകുന്നു, അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യമാണിത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. വ്യാഴാഴ്ച നേരിട്ട് ഹാജരാക്കാൻ കിരൺ ജ്യോതിയോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഈ വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാനും ഇദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജൂലിയറ്റ് സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകി. ഇതൊക്കെ ചെയ്യുന്നവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയും, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതാണോ? പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അമിത ശബ്ദം, അതായത് ശബ്ദമലിനീകരണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആഘാതം എത്രമാത്രം വലുതായിരിക്കും? അതേപോലെ സൈലൻസറിലൂടെ തീ പുറത്തേക്ക് വരിക, കുറച്ച് പേര് തോന്നിട്ട് ഏതോ ഒരു കിറുക്കൻ പോകുന്നു എന്ന് വിചാരിക്കുമെന്നുള്ളതല്ലാതെ എന്താണ് അതുകൊണ്ടൊക്കെ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് സംശയം തോന്നുന്നത്. എന്തായാലും ആ വാഹനം ഓടിച്ച യുവാവ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവും കൂടുങ്ങി.